എൻ്റെ ഞാൻ മാഫിയയ്ക്ക് വാങ്ങിയിരിക്കുന്ന ശമ്പളം 2.5 2.75 ലക്ഷമാണ്. പക്ഷെ ആ പടം തെലുങ്കിൽ മാത്രം വിറ്റിരിക്കുന്ന 25 ലക്ഷത്തിനാണ്. സി, അങ്ങനെ പൊട്ടിയ ചില പടങ്ങളെല്ലാം എനിക്ക് തന്ന ശമ്പളത്തിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും എന്നെ കുറ്റം പറഞ്ഞവരാ പടം പൊട്ടിയതിന്. അപ്പോൾ ആ ഒരു ഒരു നന്ദിയില്ലായ്മയൊക്കെ കാണിച്ച ഒരുപാട് പേരുണ്ട്. അതൊക്കെ എനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇപ്പം ഞാൻ യോഗ്യമായ ശമ്പളം വാങ്ങുന്നു, അത് ഷാഠ്യം പിടിച്ച് വാങ്ങുന്നു, പടം ഹിറ്റാവുന്നു, അതിൽ പങ്കുപറ്റാൻ ഞാൻ ചെല്ലുന്നില്ല. എനിക്ക് അവിടുത്തെ ഇതാ ഇവിടുത്തെ ഇതാ ഒന്നിനും ഞാൻ ചെല്ലുന്നില്ല. ഞാനൊരു കൺസോളിഡേറ്റഡ് സാലറിയാണ് ആവശ്യം. അത് തരുന്നവർക്ക് ഞാൻ ആത്മാർത്ഥമായി പണിയെടുക്കും മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രായം എൻ്റെ ശാരീരിക അവസ്ഥകൾ അനുവദിക്കുന്ന തരത്തിൽ ഞാൻ പണിയെടുക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി അങ്ങോട്ട് ചെയ്യുന്ന സിനിമകളിലൊക്കെ എനിക്കൊരു ശമ്പള വർധനമുണ്ട്. അപ്പോൾ എൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ സിനിമയിൽ നിന്നും ഒരു പ്രൊഡ്യൂസർ തന്നെ തുക പ്രോപ്പർ അക്കൗണ്ടിങ്ങിലൂടെ അതിലേക്ക് ഒരു സിനിമയുടെ പുറത്തൊരു 25 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം വെച്ച് കൊടുത്താൽ 4 സിനിമയുടെ കാശ് വരുമ്പോൾ 2 കോടിയുടെ പ്രോജക്റ്റായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും. എനിക്ക് CSR ഫണ്ട്സ് ഒന്നും എനിക്ക് സ്വീകരിക്കാനൊക്കത്തില്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ അച്ഛനും അമ്മയും മുകളിലിരുന്ന് സന്തോഷിക്കുന്ന തരത്തിൽ എൻ്റെ ഊര ഒടിഞ്ഞതിൻ്റെയും എൻ്റെ ചോര നീരായതിൻ്റെയും ഒക്കെ ഒരു പണം അതിൽ വ്യക്തമാകണമെന്നുള്ളത് അത് ചിലപ്പം വളരെ ഒരു എന്താ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ചിന്തയായിരിക്കാം. പക്ഷേ വൈകാരികത തുളുമ്പുന്ന ചിന്തയാണ്, അത് വേണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പൊന്നാനിന്നോ കോഴിക്കോടെന്നോ ബേപ്പൂരെന്നോ അല്ലെങ്കിൽ വിഴിഞ്ഞമെന്നോ മാറ്റി നിർത്തി അങ്ങനെ വേർതിരിച്ച് കാണാനൊക്കത്തില്ല. മൊത്തത്തിൽ മലയാളികളെന്ന് പറഞ്ഞു പോലും എനിക്കങ്ങനെ വേർതിരിച്ച് കാണാനൊക്കത്തില്ല. എനിക്ക് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരെയും, വസുദൈവ കുടുംബങ്ങളെന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ, അതായത് 20 hour ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോൾ എനിക്കും ഉണ്ടായി വൈരാഗ്യം, എനിക്കും ഉണ്ടായി അടക്കാനാവാത്ത സങ്കടം, എനിക്കും തോന്നി എൻ്റെ ബന്ധുക്കളാണ് അതിൽ കത്തിയമർന്നതെന്ന്. അപ്പോൾ അതൊക്കെ എല്ലാ വിഷയത്തിലും അങ്ങനെ ഉണ്ടാവും. അതിപ്പം എവിടെ സംഭവിച്ചാലും അതുണ്ടാവും. ശ്രീലങ്കയിൽ പള്ളി പൊട്ടി പിടിക്കുമ്പോഴും എനിക്കങ്ങനെ ഉണ്ടാവും. അപ്പോൾ എവിടെ കൊലപാതക പരമ്പരകൾ നടന്നാലും അതുണ്ടാവും. ഇപ്പോൾ ഷുഹൈബിന് വേണ്ടിയും പോയി പൊരുതാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. കൃപേഷിനും ശരത്ലാലിനും വേണ്ടി പോയി പൊരുതാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. രാഷ്ട്രീയമില്ലല്ലോ, അതിൽ മതവും ഇല്ല. അപ്പോൾ അതൊക്കെ സംഭവിക്കും. ചില കെട്ടിയെഴുന്നള്ളിച്ച രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ കൂടിയ ചില സംഭവങ്ങൾ അത് ഞാൻ അതേ പുച്ഛത്തോട് തള്ളിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞു, ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല, ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. എനിക്ക് നന്നായിട്ടറിയാം ഏതിനെക്കുറിച്ചൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്ന്. അത് കൃത്യമായി ഞാൻ ചെയ്യുന്നുണ്ട്.